തൗബ ചെയ്യുന്നവരെയും വുളൂബ് ചെയ്യുന്നവരെയും ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ ശുദ്ധി വരുത്തുകയും അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും വേണം. അതാ ഒരു ചെറിയ സംഭവം, ബറക്കത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിൻ്റെ ശുദ്ധിക്ക് വേണ്ടി, നമ്മുടെ മനസ്സുകൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നതാകാൻ വേണ്ടി ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ്. അതാ ഇസ്രയേലിലൊരു സംഭവം, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഖുദാമ തങ്ങൾ തന്നെ പറയുകയാണ്, ഇസ്രയേലിൽ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് വളരെയേറെ തെറ്റായ അധാർമികമായ ജീവിതം നയിക്കുന്ന പെണ്ണാണ്. വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കവാടം തുറന്നിട്ട് പുരുഷന്മാരെ മാടി വിളിച്ച് തെറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പെണ്ണ്. വിശദീകരിച്ച് പറയാൻ സമയം പോരാ. അവസാനം ഒരു പണ്ഡിതനായ മനുഷ്യൻ അതുവഴി നടന്നു പോകുന്നു. ആബിദായ ഒരു മനുഷ്യനല്ല, അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് ആബിദായ ഒരു മനുഷ്യൻ അതുവഴി നടന്നു പോകുന്നു. അള്ളാഹുവിന് വേണ്ടി ദിക്ര ചെയ്തുകൊണ്ട് പോകുന്നയാളാണ്. അതിൻ്റെ ഇടയിൽ വെച്ച് അറിയാതെ കണ്ണ് ആ വീട്ടിലേക്ക് നട്ടുപോയി, ആ പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി പോയി. അവസാനം ആ പെണ്ണിന്റെ അടുക്കലേക്ക് അങ്ങനെ ആ പെണ്ണിനോട് ആ തനിക്ക് ആവശ്യമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചെന്നു. അയാൾക്ക് വരാൻ പറ്റുന്ന സമയം ഏൽപ്പിച്ചു കൊടുത്തു. ഈ പെണ്ണിൽ ആകൃഷ്ടയായ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അറിയാതെ പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ആമഗ്നനായി വീണ് ആ പെണ്ണിനോട് അപ്പോയിന്റ്മെന്റ് വാങ്ങി അവിടെ സമയമായപ്പോൾ അവിടെ ചെന്നു. ആ സമയമായി നിശ്ചയിപ്പിക്കപ്പെട്ട സമയത്ത്, പെണ്ണ് മാത്രമുള്ള സമയത്ത് ഭവനത്തിലേക്ക് ചെന്നു. അവൾ അവളുടെ കട്ടിലിന്മേൽ എല്ലാ വിധേനയും ഒരുങ്ങി റെഡിയായി കാത്തിരിക്കുകയാണ്. അങ്ങനെ കട്ടിലിന്റെ മേലെ അവളോടൊപ്പം ചേർന്നുകൊണ്ട് ഈ ആബിദായ മനുഷ്യനും ഇരുന്നു. അയാൾ ആ പെണ്ണിനെ സ്പർശിക്കാൻ വേണ്ടി കൈ ഉയർത്തിയപ്പോഴേക്ക് ഏതോ ഒരു ആത്മീയ ബന്ധം അയാളെ പിടിച്ചു പിന്നോട്ട് മാറ്റി, തൊടാൻ കഴിയുന്നില്ല. ഇരിക്കുന്നതിന്റെ നാഥനായ അല്ലാഹു തആല അർശിന്റെ അധിപനായ രണ്ട് റബ്ബ് കാണുന്നുണ്ടല്ലോ. പടച്ചവനെ, എനിക്ക് സംഭവിച്ചു പോയ ഈ തെറ്റുകൊണ്ട് എൻ്റെ എല്ലാ അമലുകളും നഷ്ടപ്പെട്ടു പോകുമല്ലോ. അയാൾ അവിടെ ഇരുന്ന് വിറയ്ക്കാൻ തുടങ്ങി, പതറി ചിതറി വിറച്ചുകൊണ്ട് വിയർത്തൊലിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പൊ ഈ പെണ്ണ് നോക്കുകയാണ്, നേരത്തെ കൂട്ടി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വന്ന ഇയാള് ഇപ്പൊ സമയം കിട്ടിയപ്പോൾ ഇയാൾ എന്താണ് ചെയ്യുന്നത്? ഇയാളുടെ നിറം മാറിയിട്ടുണ്ടല്ലോ, ഇയാൾ വിറയ്ക്കുന്നുണ്ടല്ലോ. അല്ലയോ പ്രിയപ്പെട്ട പെണ്ണേ, നിനക്ക് ഞാൻ നൽകിയ പണം, ദുഷ്പ്രവൃത്തി ചെയ്യാൻ വേണ്ടി തന്ന പണം നിനക്ക് ഹലാലായി ഞാൻ വിട്ടു തന്നിരിക്കുന്നു, എന്നെ ഇവിടെ നിന്നും ഒഴിവാക്കി തരണം. ഉടനെ മാനവർകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തതിൻ്റെയും ഈമാനിൻ്റെയും കാരണത്താൽ ചതിയുടെ വലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഇലാ ഇബാദത്തില്ല. പെണ്ണിൻ്റെ ചോദ്യം, നീന്റെ പേരെന്താണ്, നിങ്ങൾ എവിടുത്തുകാരനാണ് എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആദ്യമാണോ ഇങ്ങനെ ഒരു വ്യഭിചാരത്തിന് വേണ്ടി ഒരുങ്ങിയത്? അതെ, ഇതെന്റെ ജീവിതത്തിലെ ആദ്യത്തെ രംഗമാണ്. അപ്പോഴേക്ക് പെണ്ണിന്റെ മനസ്സെന്ന് മാറുകയാണ്. അല്ലാഹുവേ, മാരകമായ തെറ്റ് ഒന്നാമത്തെ തവണ ചെയ്യാൻ നേരം അല്ലാഹുവിനെ കണ്ടിട്ട് ഇയാൾ പേടിച്ചു പോകുന്നത് കണ്ടില്ലേ? ഞാൻ എത്രമാത്രം പേടിക്കേണ്ടയാളാണ്, ഞാൻ എത്ര വലിയ ധിക്കാരിയാണ്. അതുകൊണ്ട് ഞാനിതാ എൻ്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുന്നു. അല്ലാഹുവിനോട് തൗബ ചെയ്തിട്ട് തൗബയില്ലാ മഗ്നയായി പിന്നീടുള്ള ജീവിതം മുഴുവനും ചിട്ടപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോയി. അവസാനം ഈ പെണ്ണ് ആലോചിക്കുകയാണ്, എനിക്ക് വഴികാട്ടി തന്ന ആത്മജ്ഞാനിയായ മനുഷ്യൻ അയാളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് അയാളോടൊപ്പം നല്ല വിവാഹം കഴിച്ച് ആത്മീയ ജീവിതം നയിച്ചാൽ എങ്ങനെയുണ്ടാകും? അങ്ങനെ ഇറങ്ങി തിരിച്ചോ. അദ്ദേഹത്തിൻ്റെ വീടും നാടും തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ കണ്ടുപിടിച്ചപ്പോൾ മുഖം മൂടിയിട്ട പെണ്ണ് വന്ന് നിന്നിട്ട് പേരെന്താണ്, ഇന്ന പേരുകാരനല്ലേ,
എല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പം മുഖത്തിൻ്റെ ആ മൂടിയങ്ങ് പൊക്കുമ്പോഴാണ് ആപിതായ മനുഷ്യൻ്റെ കണ്ണിലേക്ക് പണ്ടു തെറ്റു ചെയ്യാൻ ചെന്ന കൂട്ടുകാരിയായി എടുക്കാൻ ചെന്ന പെണ്ണാണ്, വ്യഭിചാരിണിയായ പെണ്ണാണ്. അതുകൊണ്ട് അത് കണ്ടപ്പോഴേക്ക് ഫസാഹ സൈഹതൻ വഹറ മൈത, ഒരട്ടാസത്തോടെ ഞെട്ടി വീണ് മരിച്ചു പോകുന്നു. മോമിനീങ്ങളെ, ഈമാനുള്ളവർക്ക് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ മല തലയിൽ വീഴുന്നു എന്നതുപോലെയാണ്. ഈമാൻ കുറഞ്ഞവർക്കോ വലിയ തെറ്റ് ചെയ്താലും മൂക്കത്തിരിക്കുന്ന ഈച്ചയെ പോലെയാണ്, തട്ടിയാൽ അങ്ങ് പോയി. അപ്പൊ ഈമാനിന്റെ ഏറ്റവും വ്യത്യാസം അളക്കാനുള്ള വലിയ സ്കെയില് ജൈനുദ്ദീൻ മഖ്ദൂമി തങ്ങൾ പറയുന്നു, ഒരു തെറ്റ് പറ്റിപ്പോയാൽ